സർക്കാരിന്റെ യശസ് കൂടിപ്പോകും അല്ലെ കൂടുന്നു, അത് നമ്മൾ ഗൗരവമായിട്ട് കാണണം എന്ന് ചർച്ച ചെയ്തതാണ് ഇന്ന് നിങ്ങൾ ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളെ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ നിർത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എനിക്കതിനെ യോജിപ്പില്ല. അത് മുഖ്യമന്ത്രി അല്ല, ഏത് ദേവേന്ദ്ര പറഞ്ഞാലും ഞങ്ങൾ അത് ചൂണ്ടിക്കാണി. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സർക്കാരിന്റെ അനാസ്ഥ കേട്ടോ. 2 കോടി രൂപയാണ് ഷുഐബിന്റെയും ഷുക്കൂറിന്റെയും കേസ് വാദിക്കാൻ 1 മണിക്കൂറിന് 25 ലക്ഷം രൂപ ഫീസുള്ള വക്കീലിനെ ഇവർ വെച്ചത്. 2 കോടി രൂപ ചെലവഴിച്ചാണ്. ഷുക്കൂറിന്റെ ഉമ്മ സ്വന്തം മകന്റെ മയ്യത്ത് പുതപ്പിക്കാൻ വേണ്ടി വാങ്ങിയ കഫം പുടവയുടെ നികുതി, ആ നികുതി ഉണ്ട് നിങ്ങൾ കൊടുത്ത പൈസയിൽ. അതൊരു സത്യം മാത്രം. പാർട്ടി പ്രവർത്തകന്മാരല്ല കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുന്നത്. വിരല് ചൂണ്ടരുത്, ഇങ്ങോട്ട് ചോദിക്കരുത്. ആത്തണ്ടി RDP യുടെ തൊലി ഒരുക്കാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. പിണറായി വിജയൻ മഴ പറഞ്ഞുണ്ടാക്കിയതല്ല കേരളം. കെ എം ഷാജി എം എൽ എക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിപ്പോ ഈ പറയുന്ന കേസ് എന്താണ്? അതായത് ഞാൻ വ്യക്തമായിട്ട് നീ ഒന്നും പണയണ്ട. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നാണോ വക്കീലിന് ഫീസ് കൊടുക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ അതിന്റെ കാര്യങ്ങള്? എന്തിനാണ് അങ്ങനെ ഒരു നുണി അവതരിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ അതിന്റെ കാര്യങ്ങള്? എനിക്കറിയില്ല പറഞ്ഞാ. നിങ്ങൾക്കറിയില്ലേ അതിന്റെ കാര്യം? എനിക്കറിയില്ല പറഞ്ഞാ. അറിയുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നല്ല. ശരി, വേറെ എവിടുന്നാ മുഖ്യമന്ത്രി നിങ്ങൾ കൊടുത്തത്? ബദൽ സല്ലടാ. നിങ്ങളുടെ വീട്ടിലെ പൈസ കൊണ്ടാണോ? അല്ലെങ്കിൽ കെ എം ഷാജിയുടെ വീട്ടിലെ അച്ചി വീട്ടിലെ പൈസ കൊണ്ടാണോ? ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിപ്പോ ഈ പറയുന്ന കേസ് എന്താണ്? അതായത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞോ? സംസ്ഥാന സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് നിരന്തരം വിമർശിക്കുന്നത് ശരിയല്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കോവിഡ് പ്രതിരോധത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് അതിനെ പ്രതിരോധിക്കുന്ന രാജ്യങ്ങളിലൊന്ന് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്, നമ്മുടെ ഇന്ത്യയാണ്. കോമഡി ആയിട്ടുണ്ട്. കോവിഡ് ബാധിതർ 2.5 ലക്ഷവും മരണം 7,000 കടന്നപ്പോൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടല്ലേ ജനം മുഴുവൻ ചിന്തിക്കുന്നത്? നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്, നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്, നമ്മുടെ ഇന്ത്യയാണ്, നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. നമുക്കിതിനെ ഒന്നിച്ച് തന്നെ നേരിടാൻ കഴിയും, ഒന്നിച്ച് തന്നെ ഇതിനെ അതിജീവിക്കാനും കഴിയും. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. എം ഷാജിക്കെതിരെ വിജിലൻസ് FIR തയ്യാറായി. പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാത്തത് കൊണ്ടാണ് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാത്തത് കൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത്.